കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടും ദൈവവചനത്തിന് മുമ്പിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, ആ അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ദൈവത്തിൻ്റെ ഏറ്റവും മനുഷ്യരോടുള്ള ബന്ധത്തിലുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നാമമായിരിക്കുന്ന അബ്ബാ, പിതാവ് എന്നുള്ള നാമത്തെ പറ്റി നാം ചിന്തിച്ചു. ദൈവം നമ്മുടെ രക്ഷയാണ് എന്നുള്ളത് നാം ചിന്തിച്ചു. അതിന് എബ്രായ പദം ഏൽ യേശുവാദി എന്ന പദമാണ്. ക്ഷമിക്കുവാൻ ഒരുക്കമുള്ള ദൈവം എന്ന ആ ചിന്ത നമ്മൾ ചിന്തിച്ചു. ഏലോഹായ് സെലിക്കോത്ത് എന്നുള്ള ആ നാമം നാം ചിന്തിച്ചു. ഷൂബ് നെഫേഷ് എന്നുള്ള നാമം നാം ചിന്തിച്ചു. ജഹോവ ഗോയൽ എന്നുള്ള നാമം നാം ചിന്തിച്ചു. ജഹോവ ഗോയൽ എന്നുള്ള ആ നാമം നമ്മൾ ചിന്തിച്ചപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു ആമുഖമായിട്ട് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. ഇന്ന് അതിനെ തുടർന്ന് നമുക്ക് അല്പം കൂടെ ആ പദം ഒന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യഹോവ ഗോയൽ എന്ന നാമത്തിൻ്റെ അർത്ഥം ദ റെഡീമിംഗ് ഗാഡ്, വീണ്ടെടുക്കുന്ന ദൈവം എന്നുള്ളതാണ് ആ നാമത്തിൻ്റെ അർത്ഥം. യെശയ്യാ പ്രവചനം അതിൻ്റെ 49-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം അതിൻ്റെ 2-ാം ഭാഗം ഞാൻ വായിക്കുന്നു. യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിൻ്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനും ആകുന്നുവെന്ന് സകല ജഡവും അറിയും. നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവം നമ്മെ വീണ്ടെടുത്തത് ആണ് എന്നുള്ളതാണ്. കർത്താവ് നമ്മെ വീണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ നാം ഇപ്പോഴും അടിമത്വത്തിലായിരുന്നേനെ, അഥവാ പാപത്തിൻ്റെ ദാസ്യത്തിലായിരുന്നേനെ. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സഭയിലും നമ്മുടെ ഭവനത്തിലും കർത്താവ് വീണ്ടെടുത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 107-ാം സങ്കീർത്തനം 107-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം, യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും, വീണ്ടെടുപ്പ് എന്നുള്ള ആ വാക്ക് നമുക്കിവിടെ കാണാം. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും ഉള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. എങ്ങനെ പറയട്ടെ എന്നുള്ളത് 1-ാം വാക്യത്തിൽ നമുക്ക് കാണാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. റെഡീം അഥവാ വീണ്ടെടുപ്പ് എന്നതിൻ്റെ എബ്രായ ക്രിയാപദം ഗവ്വാളെന്നാണ്. അതിൻ്റെ അർത്ഥം വില കൊടുത്ത് വാങ്ങിക്കുക, അല്ലെങ്കിൽ വില കൊടുത്ത് മടക്കി വാങ്ങുക എന്നുള്ളതാണ്. വില കൊടുത്ത് മടക്കി വാങ്ങുക. പഴയ നിയമത്തിൽ കാണുന്ന ഒരു നിയമമായിരുന്നു, ഒരു എബ്രായൻ തൻ്റെ ദാരിദ്ര്യം നിമിത്തം മറ്റുള്ള ഒരു ധനികനായ വ്യക്തിക്ക് ദാസനാകേണ്ടി വന്നാൽ അവൻ്റെ സഹോദരൻ്റെ കടമയാണ് ആ വ്യക്തിയെ വീണ്ടെടുക്കുക എന്നുള്ളത്. അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 47 മുതൽ ഉള്ള വാക്യങ്ങളിലാണ്. അത് ഞാൻ വാക്യം വായിക്കുന്നില്ല. ലേവ്യ പുസ്തകം 25 അതിൻ്റെ 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ അടുത്ത ചാർച്ചക്കാരനുള്ള ഒരു കടമയാണ് സഹോദരൻ ദരിദ്രനായി തീർന്ന ശേഷം അവൻ തൻ്റെ വസ്തു വിൽക്കേണ്ടി വന്നാൽ അത് വീണ്ടെടുത്ത് കൊള്ളുവാൻ വ്യവസ്ഥയുണ്ട്. അതാണ് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 23 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അടുത്തത് സഹോദരൻ്റെ വിധവയായ ഭാര്യ മക്കളില്ലാത്തവളെങ്കിൽ അവളെ വീണ്ടെടുത്തു കൊള്ളുവാൻ വ്യവസ്ഥയുണ്ട്. അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആവർത്തന പുസ്തകം 25:5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് നമുക്ക് ഉദാഹരണമായി കാണുവാൻ കഴിയുന്നത് രൂത്തിൻ്റെ പുസ്തകത്തിലാണ്. രൂത്തിൻ്റെ പുസ്തകത്തിൽ രൂത്തിൻ്റെ ഭർത്താവായ മഹളോൻ മരിച്ചുപോയി, തൻ്റെ ഭർത്താവിൻ്റെ സഹോദരനായ കില്ലിയോൻ മരിച്ചുപോയി. ഇങ്ങനെ രണ്ടുപേരും മരിച്ച ശേഷം രൂത്ത് അമ്മായിയമ്മയായ നവോമിയോടൊപ്പം തിരിച്ച് ബേത്ലഹേമിലോട്ട് വരുന്നു.
എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബോവാസ് തന്നെ വീണ്ടെടുക്കുന്നത്, അല്ലെങ്കിൽ നവമി വീണ്ടെടുക്കുന്നതായി, അല്ലെങ്കിൽ രൂത്തിനെ വിവാഹം ചെയ്ത് അങ്ങനെ ഒരു വീണ്ടെടുപ്പ് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ വാക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. കാരണം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വാക്ക് ജഹോവ ഗോയൽ എന്നുള്ളത് ദൈവത്തിൻ്റെ നാമമാണ്. അത് ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ദൈവം ആരായിരിക്കുന്നു, ആ സത്തയാണ് വീണ്ടെടുപ്പുകാരൻ എന്നുള്ളത്. അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ കാണാൻ കഴിയും. പഴയ നിയമത്തിലെ ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ ചിലത് നമ്മൾ രൂത്തിൻ്റെ പുസ്തകത്തിൽ കണ്ടതും ചില വാക്യങ്ങളിലൂടെ അത് അതിൻ്റെ വ്യവസ്ഥകൾ നമ്മൾ കണ്ടതും. അതുപോലെ റിഡംപ്ഷൻ എന്ന വാക്ക് കാണുവാൻ കഴിയുന്ന മറ്റ് വചനഭാഗങ്ങളുണ്ട്. രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കണ്ടത് രൂത്തിൽ നിന്ന് ഓബേദ്, ഓബേദിൽ നിന്നും ജസ്സി, ജസ്സി അല്ലെങ്കിൽ ഇഷായി, ഇഷായിൽ നിന്നും ദാവീദ്, ദാവീദിൻ്റെ സന്തതിയായി യേശു കർത്താവ്, യേശുവ എന്നുള്ള വാക്കിൻ്റെ യേശുവ എന്നത് അല്ലെങ്കിൽ കർത്താവ് എന്നുള്ളത് ഒരു പ്രോമിസ്ഡ് മെസ്സായ, മശിക എന്നുള്ളതാണ്. ഇവിടെ രൂത്തിൻ്റെ പുസ്തകം നമ്മൾ അവിടെ ഒരു വാക്യ പ്രത്യേക വാക്യം നമുക്ക് കാണാൻ കഴിയും. രൂത്തിൻ്റെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ, അപ്പോൾ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ നൽകിയിരിക്കുന്നതുകൊണ്ട് യഹോവയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ്റെ പേര് ഇസ്രയേൽ വിശുദ്ധമായിരിക്കട്ടെ, അവൻ നിനക്ക് ആശ്വാസപ്രദനും നിൻ്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുന്നതുകൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ആത്മീകമായി ചിന്തിച്ചാൽ ഒരു വസ്തുവോ ഒരു വ്യക്തിയെയോ മാത്രമല്ല, ഒരു ഈ വാഗ്ദത്തപ്രകാരമുള്ള വീണ്ടെടുപ്പുകാരനായി യേശു കർത്താവ് വീണ്ടെടുത്തത്, മുഴുവൻ ലോകത്തെയും വീണ്ടെടുക്കുവാനാണ് അവൻ വീണ്ടെടുപ്പുകാരനായി ഈ ഭൂമിയിലേക്ക് വന്നത്. രൂത്തിൻ്റെ പുസ്തകം 4:14 സ്ത്രീകൾ നവോമിയോടൊരു പ്രവചന വാക്യം പോലെയാണ് പറയുന്നത്. ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുന്നത് കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ അത് ഓബേദിനെക്കുറിച്ച് മാത്രമല്ല, അതൊരു പ്രവചനീയ ശബ്ദം പോലെ നമുക്കത് കാണുവാൻ കഴിയും. ഇസ്രായേൽ ജനതയ്ക്കുള്ള ആദ്യത്തെ വീണ്ടെടുപ്പിൻ്റെ വാഗ്ദത്തം രൂത്തിനും വർഷങ്ങൾക്ക് മുമ്പെയാണ് കൊടുത്തത്. ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനതയെ അവരുടെ വർഷങ്ങൾക്കുള്ള കഠിന വേലയ്ക്കും ദാസത്വത്തിനും ശേഷം ദൈവം തമ്പുരാൻ അവരെ രക്ഷിപ്പാൻ തീരുമാനിച്ചു. തീരുമാനിച്ചു എന്ന് പറയുന്നത് നേരത്തെയുള്ള തീരുമാനം, കർത്താവിൻ്റെ സമയത്ത് കർത്താവ് അത് പൂർത്തീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം തമ്പുരാൻ അവൻ്റെ വചനം പോലെ ഈ ജനതയെ തൻ്റെ സ്വന്തമാക്കിയിരിക്കുകൊണ്ട് ഈജിപ്ഷ്യൻ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ തന്നെ ജനം വില കൊടുത്ത് വീണ്ടെടുക്കുക ആണല്ലോ വീണ്ടെടുപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ തൻ്റെ പ്രോമിസ് പ്രാവർത്തികമാക്കുവാൻ താൻ ഇറങ്ങി വന്നു. പുറപ്പാട് പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിലാണ് അതിൻ്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് ആ വാഗ്ദത്തം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ റിഡീം അല്ലെങ്കിൽ വീണ്ടെടുപ്പെന്ന പദം നമുക്ക് കാണാൻ പറ്റും. അതെവിടെയാണെന്ന് ചോദിച്ചാൽ 6-ാം അധ്യായത്തിൻ്റെ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും ഞാൻ നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. അപ്പോൾ യെശയ്യാ പ്രവചനം, അപ്പോൾ അടിമത്വത്തിൽ നിന്ന്, ഈജിപ്ഷ്യൻ അടിമത്വത്തിൽ നിന്നും മടക്കി വാങ്ങുകയാണ്, വീണ്ടെടുക്കുകയാണ്, അതിനുവേണ്ടിയാണ് ദൈവം ഇറങ്ങി വന്നിരുന്നത്. യെശയ്യാ പ്രവചനം അതിൻ്റെ 52-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ഈ പദം നമുക്ക് കാണാൻ കഴിയും. എസ്പെഷ്യലി അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് അനുഭവിച്ച ജനം വീണ്ടും അടിമത്തത്തിലേക്ക് പാപം നിമിത്തം മടങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം വീണ്ടെടുത്തതാണ് ഒരിക്കൽ, എന്നാൽ വീണ്ടും അനുസരണക്കേട് മൂലവും ദൈവത്തെ ആരാധിക്കുന്നവരും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ദൈവിക കൃപയിൽ നിന്നും അവർ വഴുതി വീണ്ടും അടിമത്വത്തിലേക്കും ദാസ്യത്വത്തിലേക്കും ഒക്കെ ഇറങ്ങിപ്പോയ അനുഭവങ്ങൾ നമുക്ക് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 78-ാം സങ്കീർത്തനം അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് കാണുന്നത്. 35 മുതലുള്ള വാക്യങ്ങളിൽ, ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനും എന്നും അവർ ഓർക്കും.
ഓർക്കും. അപ്പോൾ ദൈവം വരെ വില കൊടുത്ത് വാങ്ങിയതാണെന്നുള്ള ചിന്ത നഷ്ടപ്പെടുത്തി അവർ തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയൂന്നി മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും അടിമത്തത്തിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ദൈവം അവരെ അനുവദിച്ചു. തങ്ങളുടെ പ്രവാസത്തിൽ വെച്ച് ദൈവത്തോട് അവർ നിലവിളിച്ചു. ഇവിടെ ഒരു കാര്യം നാം ഓർക്കണം. പലപ്പോഴും നമ്മൾക്ക് അറിയാം ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെന്ന്. എന്നാൽ ഈ വീണ്ടെടുപ്പുകാരൻ നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി മുടക്കിയ വില എന്താണെന്നുള്ള ചിത്രം നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകാറുണ്ടോ? വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം, വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം 55 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എന്നെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവം നമ്മെ വീണ്ടെടുത്തത് ഓർത്താൽ നമുക്കവനെ സ്തുതിക്കാൻ വകയുണ്ട്. അവൻ നമ്മെ വീണ്ടെടുപ്പിനായി മുടക്കിയ വില നമ്മൾക്ക് ഓർക്കാം. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ച് ഓർത്ത് നമുക്കവനെ സ്തുതിക്കാം. ഹീസ് അവർ റിഡീമർ. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ വീണ്ടെടുക്കുന്ന ദൈവമാണ്. മശിക വീണ്ടെടുപ്പുകാരനായി വന്നതിനെ നമുക്കൊന്ന് ചിന്തിക്കാം. എബ്രായജനത്തെ ആദ്യമായി ദൈവം വീണ്ടെടുത്തത് ഈജിപ്തിൽ നിന്നാണെന്ന് നേരത്തെ നമ്മൾ ചിന്തിച്ചല്ലോ. എന്നാൽ ദാവീദിൻ്റെ സന്തതിയായി മശിക വരുമെന്നുള്ള അവരോടുള്ള ആ വാഗ്ദത്തം വീണ്ടെടുപ്പെന്ന പദത്തിന് പുതിയ അർത്ഥം അല്ലെങ്കിൽ ആഴത്തിലുള്ള അർത്ഥം കൊണ്ടുവന്നു. യെശയ്യാപ്രവചനം അതിൻ്റെ 63-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ ഈ പ്രകാരമാണ് കാണുന്നത്. യഹോവ നമുക്ക് നൽകിയതുപോലെ ഒക്കെയും ഞാൻ യഹോവയുടെ പ്രീതിവാത്സ്യത്തെയും യഹോവയ്ക്ക് യഹോവയുടെ സ്തുതിയെയും അവൻ്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗൃഹത്തിന് കാണിച്ച വലിയ നന്മയും കീർത്തിക്കും. അവരെൻ്റെ ജനം, കപടം കാണിക്കാത്ത മക്കൾ എന്ന് തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷകനായിത്തീർന്നു. അവരുടെ കഷ്ടതയിൽ ഒക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവൻ്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. ഇവിടെ ഒരു പ്രത്യേക പ്രയോഗം കാണാൻ കഴിയും. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. ഇൻ ഓൾ ദെയർ അഫ്ലിക്ഷൻ ഹി വാസ് അഫ്ലിക്റ്റഡ്. അതിൻ്റെ അർത്ഥം എന്നേക്കും നിങ്ങൾക്കും എനിക്കും വീണ്ടെടുപ്പ് സാധ്യമാക്കാൻ എനിക്കും നിങ്ങൾക്കും പകരമായി നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇൻ ഓൾ ദെയർ അഫ്ലിക്ഷൻ ഹി വാസ് അഫ്ലിക്റ്റഡ്. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. കാരണം നമ്മെ വീണ്ടെടുക്കുവാൻ വില കൊടുത്ത്, നമ്മെ വാങ്ങിക്കുവാൻ നമ്മുടെ പാപമേറ്റെടുത്ത്, നമ്മെ രക്ഷിച്ച് അവൻ നമ്മെ വീണ്ടെടുത്തു. ഈ വീണ്ടെടുപ്പുകാരനെക്കുറിച്ച് യോബിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയും. യോബിൻ്റെ പുസ്തകം അതിൻ്റെ 19-ാം അധ്യായത്തിൽ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. എന്നെ വീണ്ടെടുക്കുന്നു ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. 25-ാം വാക്യത്തിൽ ആണ് അത് കാണുന്നത്. യോബിൻ്റെ ഒരു ഉറപ്പാണ്, വിശ്വാസം ഏറ്റുപറയുകയാണ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവനൊടുവിൽ പൊടിമേൽ നിൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞതിലൂടെ യോബ് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഒടുവിൽ പൊടിമേൽ എന്നതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അറ്റ് ദ ലാസ്റ്റ് ഹീ വിൽ ടേക്ക് ഹിസ് സ്റ്റാൻഡ് ഓൺ ദി എർത്ത്. അർത്ഥം, അവസാനം അവൻ ഈ ഭൂമിയിൽ അവൻ്റെ സ്ഥാനത്ത് അവൻ നിൽക്കും. അവൻ വരും, ഞാൻ അവനെ അന്ന് കാണും. ഒരു വീണ്ടെടുപ്പുകാരൻ്റെ പ്രതീക്ഷയോടെ കാത്തിരുന്ന യോബ്. 28-ാം വാക്യ പ്രകാരമാണ് പറയുന്നത്, നാം എങ്ങനെ അവനെ ഉപദ്രവിക്കുന്ന കാര്യത്തിൻ്റെ മൂലം എന്നിൽ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, നാം എങ്ങനെ അവനെ ഉപദ്രവിക്കുമെന്നും കാര്യത്തിൻ്റെ മൂലം എന്നിൽ കാണുന്നു എന്നും നിങ്ങൾ പറയുന്നുവെങ്കിൽ, വാളിനെ പേടിക്കുവീൻ, ക്രോധം വാളിൻ്റെ ശിക്ഷയ്ക്ക് ഹേതു, ഒരു ന്യായവിധി ഉണ്ടെന്നറിഞ്ഞുകൊള്ളുവീൻ. യേശു കർത്താവ് മശിഹയായി, രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി വരുമ്പോൾ അവനെ അവർ ഉപദ്രവിക്കും, ശിക്ഷയ്ക്ക് വിധിക്കും. പീലാത്തോസ് അവനിൽ കുറ്റമൊന്നും കണ്ടില്ല, എന്നിരുന്നാലും അവനെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്നുള്ളതൊരു പ്രാവചനിക ശബ്ദം പോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം അവനെ എങ്ങനെ ഉപദ്രവിക്കുമെന്ന കാര്യത്തിൻ്റെ മൂലം എന്നിൽ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, വാളിനെ പേടിക്കുകയും, ക്രോധം വാളിൻ്റെ ശിക്ഷയ്ക്ക് ഹേതു, ഒരു ന്യായവിധി ഉണ്ടെന്നറിഞ്ഞുകൊള്ളുകയും. പെസഹ ആഴ്ചയിൽ കുഞ്ഞാടിനെ ഇസ്രായേൽ മക്കൾ യാഗം അർപ്പിക്കണം. അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, പരിഹരിക്കപ്പെടാത്ത പാപം പരിഹാരത്തിന് വേണ്ടിയാണ് അവർ അർപ്പിക്കേണ്ടത്. പരിഹരിക്കപ്പെടാത്ത പാപം മരണത്തിലേക്ക് നയിക്കും, പിന്നെ ഒരു തിരിച്ചുവരവില്ല. എന്നാൽ ദൈവം തമ്പുരാൻ ഒരു വഴിയൊരുക്കി, എന്നേക്കുമുള്ള വീണ്ടെടുപ്പൊരുക്കി,
മശികയെ യാഗമൃഗമാക്കി. അപ്രകാരം മശിക മരണത്തെ തന്നെ ജയിച്ചു. ഇപ്രകാരം മരണത്തെ ജയിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ആനന്ദിക്കുവാൻ വകയുണ്ട്, അവർക്ക് ആഘോഷിക്കുവാൻ വകയുണ്ട്. നിത്യമരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഓരോ വ്യക്തിയെയും വീണ്ടെടുപ്പിലൂടെ അനന്തമായ ശിക്ഷാവധിയിൽ നിത്യശിക്ഷാവധിയിൽ നിന്നും യേശു കർത്താവ് തൻ്റെ മരണത്തിലൂടെ നമ്മെ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. യെശയ്യാ പ്രവചനം അതിൻ്റെ 44-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ 6-ാമത്തെ വാക്യം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുക്കുന്ന ഇസ്രായേലേ, കേൾക്കുക. അതിൻ്റെ 6-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലെ, നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ മറന്നുകളയില്ല. ഞാൻ കാർമുകനെപ്പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘങ്ങളെപ്പോലെ നിന്റെ പാപത്തെയും അയച്ചു കളയുന്നു. എന്നിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കിപ്രകാരം കാണാൻ കഴിയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോട് കഴിക്കുവാൻ വർദ്ധവും പിതൃവാരും ഭാരമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. യേശു തമ്പുരാൻ്റെ പുണ്യാർഹത്വം കൊടുത്താണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഈ വീണ്ടെടുപ്പിലൂടെ നമ്മൾക്ക് ലഭിച്ചത് വലിയ സ്വാതന്ത്ര്യമാണ്. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യം നമ്മുടെ ആത്മാവിൽ, ഫ്രീഡം ഇൻ ദ സ്പിരിറ്റ്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അടിമത്വത്തിലായിരുന്ന നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് ഈ വീണ്ടെടുപ്പാണ്. ക്രിസ്തുവിൽ ഉള്ള ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണ്. മറ്റൊരു കാര്യം കൂടെ, ക്രിസ്തുവിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളത്. ഫ്രീഡം എന്നുള്ള പദം, സ്വാതന്ത്ര്യം എന്ന പദം നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. ഒന്ന്, കൈമേലുള്ള ചങ്ങല പൊട്ടിയ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ സ്വാതന്ത്ര്യം എന്നുള്ളതിന് കിട്ടുന്ന ചിത്രമാണ് അതിപ്പോൾ ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ചിത്രമാണ് കൈമേലുള്ള ചങ്ങലകൾ പൊട്ടിയ ഒരു ചിത്രം. രണ്ട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ദൈവ സ്വർഗത്തേക്ക് ഉയർത്തി നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. ഇത് രണ്ടും ഒരു ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നാം ദൈവസന്നിധിയിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദന അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ്. കൈമേലുള്ള ചങ്ങലകൾ പൊട്ടി പാപത്തിൻ്റെ ആ അടിമത്വത്തിലായിരുന്ന നമ്മെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവവേദനയിലും ദൈവം കൃപയാൽ കൊടുത്തിരിക്കുന്ന ആ അവസ്ഥ. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-ും 20-ും വാക്യങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിന് അവൻ്റെ ജീവിതത്തിൽ കാണേണ്ട അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെ പറ്റി കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടെടുപ്പ് എന്നുള്ള വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ ആ നാമത്തിൻ്റെ ഒരർത്ഥം ഇതാണ്, വില കൊടുത്ത് വാങ്ങുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങൾ, അതുകൊണ്ട് തന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ടവർക്കുള്ള വാഗ്ദത്തം നമുക്കവിടെ കാണുവാൻ കഴിയും. 43-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യെശയ്യാ പ്രവചനം: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടന്നുപോകുമ്പോൾ അവ നിന്നെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഏതവസ്ഥയിൽ കൂടി നാം കടന്നു പോകേണ്ടി വന്നാലും നമ്മെ അവൻ വില കൊടുത്ത് വീണ്ടെടുത്തിരിക്കിയാൽ അവൻ നമ്മെ രക്ഷിക്കുമെന്നുള്ള പ്രോമിസ്, ആ വാഗ്ദത്വം എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്വമാണ്. കർത്താവിനെ നമുക്കതുകൊണ്ട് തന്നെ സ്തുതിക്കുവാൻ കഴിയും.
അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ജഹോവ ഗോയേൽ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അടുത്ത നാമം നാം ചിന്തിക്കുവാൻ പോകുന്നത് ഷേഫാത്ത് എന്നുള്ള ഒരു നാമമാണ്. ഷേഫാത്ത്, അതിൻ്റെ അർത്ഥം ന്യായാധിപൻ എന്നാണ്. ന്യായാധിപൻ അബ്രഹാം സ്നേഹിതനെന്ന നിലയിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അത് ലോത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 25-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ, നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോട് കൂടെ നീതിമാന് നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്ക് ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? സ്തോത്രം. ഇവിടെ അബ്രഹാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ വിളിക്കുന്ന ഒരു നാമമാണ് ഷേഫാത്ത്, അതായത് ന്യായാധിപൻ. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ മഹാന്മാരായ വ്യക്തികളെ, സ്ത്രീകളും പുരുഷന്മാരായുള്ളവരെ ന്യായാധിപന്മാരായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ശമുവേൽ, ശിംശോൻ, ഗിദെയോൻ, ദബോര, ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ന്യായാധിപന്മാരായി ഇസ്രായേൽ ചരിത്രത്തിൽ കാണാൻ കഴിയും. വീണ്ടും അനേകരുണ്ട്. എന്നാൽ അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരിക്കുക, ജനത്തെ പാലിക്കുക, അവരെ നയിക്കുക, അവർക്ക് കുറ്റവിമുക്തി വരുത്തുക, ജനത്തെ രക്ഷിക്കുക, ആത്യന്തികമായി ജനത്തിന് ന്യായപാലനം നടത്തിക്കൊള്ളുക, ഇതൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്വം. പഴയ നിയമത്തിൽ ഈ പദത്തിന് ഗവർണർ അല്ലെങ്കിൽ ലോ ഗിവർ അല്ലെങ്കിൽ ജഡ്ജ് എന്നീ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അതായത് തിരുവഴുത്തിൽ കാണുന്ന ന്യായാധിപന്മാർക്ക് നിയമം ഉണ്ടാക്കുക മാത്രമല്ല നിയമത്തെ പരിപാലിക്കുവാനും ഭരിക്കുവാനും അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതായത് ഭരണം നിർവഹിക്കണം, നിയമം നിർമ്മിക്കണം, അതുപോലെ തന്നെ അത് പരിപാലിക്കപ്പെടുകയും വേണം. എന്നാൽ പല രാജ്യങ്ങളിലും ഈ മൂന്ന് ബ്രാഞ്ചസും സെപ്പറേറ്റാണ്. ഭരണം നടത്തുന്ന ഒരു കൂട്ടരാണ് ഗവൺമെൻറ്, ആ ഭരണം നിയമം നിർമ്മിക്കുന്നത് കോൺഗ്രസ്സാണ്, പാർലമെൻ്റാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ സിസ്റ്റം വേറെയാണ്, അവരാണ് നിയമം പരിപാലിക്കുന്നത്. എന്നാൽ ബിബ്ലിക്കൽ സിസ്റ്റം ന്യായാധിപന്മാരുടെ കാലത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വിഭാഗവും ഈ ന്യായാധിപന്മാർ തന്നെയാണ് ചെയ്യുന്നതായി കാണാൻ കഴിയുന്നത്. അപ്പോൾ ബിബ്ലിക്കൽ കാഴ്ചപ്പാടിൽ ദൈവത്തെക്കുറിച്ചൊരു ചെറിയ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം തന്നെ നമ്മെ ഭരിക്കുന്നു, ദൈവം തന്നെ നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കുന്നു, ദൈവം തന്നെ നിയമം പരിപാലിക്കുന്നു. ഹീ റൂൾസ്, ഹീ ഗൈഡ്സ്, ഹീ സേവ്സ് ആൻഡ് ഡെലിവേഴ്സ്. അവൻ ഭരിക്കുന്നു, അവൻ നയിക്കുന്നു, അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഒരു ഉറപ്പ് നമുക്ക് പക്ഷേ ഇവിടെ ദൈവത്തിൽ നിന്ന് കിട്ടും. ഹീ വിൽ ഫോർ ഷുവർ ഡു ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. അവൻ നന്നായി നീതിയോടെ ചെയ്യും. മനുഷ്യൻ ചെയ്യുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ ഭരണം. അവൻ ന്യായാധിപനാണ്, അവൻ നീതിയോടെ ഭരിക്കുന്നവനാണ്, അവൻ അതുകൊണ്ട് തന്നെ ബഹുമാനം അർഹിക്കുന്ന ദൈവമാണ്. കാരണം അവൻ സകലത്തെയും ഭരിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞല്ലോ, ബിബ്ലിക്കൽ കാഴ്ചപ്പാടിൽ അവൻ തന്നെ നിയമം ഉണ്ടാക്കുന്നു, അവൻ തന്നെ നിയമം പരിപാലിക്കുന്നു. അവൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ നിയമം ഉണ്ടാക്കുന്നു, ദൈവം തന്നെ ഭരിക്കുന്നു, ദൈവം തന്നെ നിയമത്തെ പരിപാലിക്കുന്നു. അങ്ങനെ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുവാൻ കഴിയില്ല. മനുഷ്യൻ അത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അന്യായമായി ചെയ്തെന്ന് വരാം. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയും. കാരണം അവൻ നീതിയോടും ന്യായത്തോടും കൂടെ മാത്രമേ അവൻ ഭരിക്കുകയുള്ളൂ. അവൻ വിശ്വസിപ്പാൻ യോഗ്യനായ ദൈവമാണ്. കാരണം അവൻ്റെ ജ്ഞാനത്തിന് അന്തമില്ല. അവൻ നമ്മെ നേരായി നയിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അവൻ ഭയപ്പെടുവാൻ യോഗ്യനാണ്. കാരണം അവൻ തക്ക സമയത്ത് നീതിയും ന്യായവും നടത്തുന്ന ദൈവമാണ്. ഈ കാരണങ്ങളാൽ തന്നെ അവൻ ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും മാനത്തിനും യോഗ്യനായ ദൈവമാണ്. അബ്രഹാം ഇവിടെ ചോദിക്കുകയാണ്, ദൈവമേ, സർവഭൂമിക്ക് ന്യായാധിപനായവനെ നീതി പ്രവർത്തിക്കാതെ ഇരിക്കുമോ? നമ്മുടെ ജീവിതത്തിലും തക്ക സമയത്ത് നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ് ഈ ദൈവം. നമ്മൾക്കറിയാവുന്ന ഉദാഹരണമാണല്ലോ യേശു കർത്താവ് പറഞ്ഞത്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിൽ അനീതിയുള്ളൊരു ന്യായാധിപനെ യേശു കർത്താവ് അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന്
അവനവരോട് ഒരു ഉപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയുടെ പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുവീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നത് എൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ. ദീർഘക്ഷമയുള്ളവനായാലും അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ഇവിടെ കാണുന്നത് നീതി പാലിക്കുവാൻ വേണ്ടി ആക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വിധവയ്ക്ക് നീതി കൊടുക്കുവാൻ തക്കവണ്ണം തയ്യാറായില്ല. പക്ഷെ തുടർച്ചയായിട്ട് അവൾ ആ ന്യായാധിപൻ്റെ അടുത്ത് ചെല്ലുന്നത് കൊണ്ട് അവൾ ഒരു അവൻ ഒരു ഒടുവിൽ അസഹ്യപ്പെടുത്തിയത് കൊണ്ട് പെട്ടതുകൊണ്ട് അവൻ സഹികെട്ടങ്ങ് ന്യായം പാലിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റായിട്ട് പറയുകയാണ്, ദൈവം അങ്ങനെയല്ല. അവൻ നീതിയുള്ള ദൈവമാണ്. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ തക്ക സമയത്ത് നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് അവനെ വിശ്വസിക്കാം. അതുകൊണ്ട് അവൻ ബഹുമാനം അർഹിക്കുന്നു. അതുകൊണ്ട് അവൻ ആരാധന അർഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവനെ വിശ്വസിക്കുവാൻ കഴിയും. അവൻ വിശ്വസിപ്പാൻ യോഗ്യനായ ദൈവമാണ്. അവൻ ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവമാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. കാരണം അവൻ്റെ പേര് ഷേഫാത്ത്. അവൻ ന്യായാധിപനാണ്. നീതിയോടെ അവൻ ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, മുന്നോട്ട് പോട്ടെ. അടുത്ത ഒരു നാമം ജഹോവ ഉസി, ദ ലോർഡ് മൈ സ്ട്രെങ്ത്. ദൈവം എൻ്റെ ബലം. ദൈവം എൻ്റെ ബലം. സങ്കീർത്തനം 28:7. സങ്കീർത്തനം 28:7. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയവും ആകുന്നു. നമ്മളെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ബലം ആവശ്യമാണ്. ഏത് മനുഷ്യനും ഒന്നല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അവൻ ബലഹീനനാകുന്ന അവസ്ഥകളുണ്ട്. ആ സമയത്ത് അവനെ ബലപ്പെടുത്തുവാൻ മനുഷ്യൻ്റെ വാക്കുകൾ പര്യാപ്തമല്ലാതെ വരും. ആ സമയത്ത് ബലപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ബലം ലഭിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ പലവട്ടം ബലമില്ലാത്ത അവസ്ഥകൾ സംജാതമായിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മെ ബലപ്പെടുത്തിയത് ദൈവം തമ്പുരാനാണ്. കാരണം അവൻ്റെ ഒരു നാമമാണ് ജഹോവ ഉസി, അവൻ നമ്മുടെ ബലം. യെശയ്യാ പ്രവചനത്തിൽ അല്ല, ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ, ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകം അതിൻ്റെ 30 അതിൻ്റെ 4 ഇപ്രകാരമാണ് കാണുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിൽ ദാവീദിൻ്റെ അന്നേരത്തെ ആ പ്രത്യേകമായ അവസ്ഥയെപ്പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതെ ആഗോളം ഉറക്കെ കരഞ്ഞു. അത് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമാലേക്കർ വന്ന് ദാവീദിനും അവൻ്റെ സമ്പത്തും അവൻ്റെ ഭാര്യമാരെയും അവൻ്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതെ ആഗോളം കരഞ്ഞു. ഇങ്ങനെയുള്ള ആ അവസ്ഥയിൽ അവർ എന്താണ് ചെയ്തത്? അതുപോലെ തന്നെ കൂടെ അന്നേരം ഉണ്ടായിരുന്നവർ തന്നെ പഴിക്കുകയും കല്ലെറിയണമെന്ന് വരെ ആലോചിച്ചു. പ്രിയമുള്ളവരെ, ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ഏകാന്തര ബല ആ അവസ്ഥയിൽ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കൂടെയുള്ളവർ നമ്മെ സഹായിക്കുമെന്ന്. എന്നാൽ അതുപോലും നഷ്ടപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും വിശ്രമിക്കുവാനും ഒരിടം മാത്രമേ ഒരു മനുഷ്യനുണ്ടാകാവൂ, അത് ദൈവം മാത്രമായിരിക്കണം. കാരണം അവൻ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും യോഗ്യനും വിശ്വസ്തനുമായ ദൈവമാണ്. നാം ചിന്തിക്കുന്നത് യഹോവ നമ്മുടെ ബലം എന്നുള്ള ആ നാമമാണ്. അവൻ നമ്മുടെ ബലമാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കൂടെ നിന്നവർ ദാവീദിനെ കല്ലെറിയണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ അതിനു മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നത് ബലമില്ലാതാകുമ്പോൾ അവർ കരഞ്ഞു. കാരണം എല്ലാവർക്കും അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ സമ്പത്തും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാണ്. അതുവരെ കൂടെ ഉണ്ടായിരുന്നവർ തനിക്കെതിരെ തിരിഞ്ഞു. എന്നാൽ 6 നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്, ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുന്നതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് വലിയ കഷ്ടത്തിലായെന്ന ഒരു സൈഡിൽ പറയുമ്പോൾ തന്നെ അവിടെ കാണുവാൻ കഴിയുന്നൊരു കാര്യം, തൻ്റെ ദൈവമായ യഹോവയെങ്കിലും അവൻ ധൈര്യപ്പെട്ടു. എന്താണ് മലയാളത്തിൽ അങ്ങനെയാണ് കാണുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഹീ സ്ട്രെങ്തൻഡ് ഹിംസെൽഫ്, ബലപ്പെട്ടു എന്നുള്ള ആ വാക്കാണ് കാണുന്നത്.
ധൈര്യപ്പെട്ടു എന്നതിന് പകരം ഇംഗ്ലീഷിൽ കാണുന്നത് സ്ട്രെങ്തൻഡ്, ബലപ്പെട്ടു. ആരിൽ ബലപ്പെട്ടു? യഹോവയിൽ ബലപ്പെട്ടു. യഹോവ ഊസി, ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്, യഹോവ എൻ്റെ ബലം. 28-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ എൻ്റെ ബലം എന്ന്. യഹോവ എൻ്റെ ബലം, സ്തോത്രം. 28-ാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 7-ാം വാക്യം, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയും ആകുന്നു. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. തനിക്ക് മാനുഷികമായ ബലം പകരുന്ന അനേക ഘടകങ്ങൾ ഒരു രാജാവ് എന്ന നിലയിൽ തനിക്കുണ്ട്. സൈന്യം, സുഹൃത്തുക്കൾ, ധനം, പ്രശസ്തി, ഇവയെല്ലാം ഒരുപക്ഷെ തനിക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്, ഉണ്ട്. എന്നാൽ ഈ ബലമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മാറിപ്പോകുന്ന അനുഭവത്താൽ മനസ്സിലായ ഒരു വ്യക്തിയാണ് ദാവീദ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ആർക്കെങ്കിലും ബലമില്ലാത്ത അവസ്ഥകൾ, മാനസികമായോ ശാരീരികമായോ ആത്മീകമായോ വൈകാരികമായ നിലകളിലോ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ കഴിയും, ദൈവമാണ് നമ്മുടെ ബലം. ദ ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്. അവൻ ബലപ്പെടുത്തുന്നവനാണ്, അവൻ ശക്തിപ്പെടുത്തുന്നവനാണ്. യെശയ്യാ പ്രവചനം അതിൻ്റെ 40-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യവനക്കാരോ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പാപശക്തിക്കെതിരെ ബലം വേണമെങ്കിൽ അവൻ ബലം നൽകുവാൻ ശക്തനായ ദൈവമാണ്. പരീക്ഷകൾക്കെതിരെ ബലം വേണമെങ്കിൽ അവൻ നമുക്ക് ബലം നൽകുവാൻ ശക്തനായ ദൈവമാണ്. എഫേസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലുള്ള ഭൂമിയിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തുവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തൻ്റെ വിശ്വാസികൾ ബലപ്പെടണം എങ്ങനെയാണെന്നറിയാമോ? അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ അവർ ബലപ്പെടണം. എങ്ങനെ? ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ ബലമുണ്ടാകും. അവൻ്റെ ബലമാണ് നമ്മുടെ ബലം. അവൻ നമ്മിൽ ബലത്തോട് വസിക്കുമ്പോൾ, വാഴുമ്പോൾ ആ ബലം നമ്മെ ബലപ്പെടുത്തും. അവൻ നമ്മിൽ വാഴുവാൻ നാം അനുവദിക്കണം. നമുക്ക് ഇപ്രകാരം കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ നിനക്ക് എന്നെ ബലപ്പെടുത്തുവാൻ കഴിയും, കാരണം നിന്നെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നീ എന്നെ ബലപ്പെടുത്തിയാൽ ഞാൻ ബലപ്പെടും, നീ എന്നെ ശക്തിപ്പെടുത്തിയാൽ ഞാൻ ശക്തനായിത്തീരും. അവനാണ് ഇതെല്ലാം ചെയ്യുന്നത്. യഹോവ എൻ്റെ ബലം, യഹോവ എൻ്റെ ബലം. ആ നാമമാണ് നാം ചിന്തിച്ചത്, യഹോവ ഉസി, ദ ലോർഡ് മൈ സ്ട്രെങ്ത്, ദൈവം എൻ്റെ ബലം. അവസാനത്തെ ഒരു നാമം കൂടെ നമുക്ക് ചിന്തിക്കാം. ആ നാമം ഇതാണ്, എൽ റോയി, എൽ റോയി, ദ ഗോഡ് ഹു സീസ് മീ, എന്നെ കാണുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലാണ് നമുക്ക് ഈ ഭാഗം കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഹാഗാറിൻ്റെ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേര് വിളിച്ചു. അവിടെ പറയുന്ന ദൈവമേ നീ എന്നെ കാണുന്നു എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് എൽ റോയി എന്നാണ്, കാണുന്ന ദൈവം. ഈ ഭാഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. സാറായിയുടെ ഭവനത്തിൽ നിന്നും ഓടിപ്പോവുകയാണ് ഹാഗാർ. എന്നാൽ വഴിയിൽ വെച്ച് യഹോവയുടെ ദൂതൻ അവളെ കാണും. എന്നിട്ട് അവനോട് അവൾക്ക് വാഗ്ദത്തം കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു കാര്യം പെട്ടെന്ന് ഞാൻ പറയട്ടെ, ഇവിടെ എഴുതിയിരിക്കുന്നത് ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നാണ്, യഹോവയുടെ ദൂതൻ. ഈ യഹോവയുടെ ദൂതൻ എന്ന് പഴയനിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 3 ചിന്തകളാണ് പ്രധാനമായിട്ടുള്ളത്. 1, ദൈവത്തിൻ്റെ ഒരു ദൂതൻ. 2-ാമത്തെ ചിന്ത, പിതാവായ ദൈവം ദൂതനായി വന്നു എന്നുള്ളതാണ്. 3, പുത്രൻ തമ്പുരാൻ ദൂതനായി വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ തന്നെ യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞ് പ്രസ്താവിക്കപ്പെടുന്ന ആദ്യത്തെ പ്രസ്താവനയാണിത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം, ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ദൈവം കൊടുത്ത ഒരു പ്രോമിസ് ഹാഗാറിനുണ്ട്. അതോടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 12-ാമത്തെ വാക്യത്തിൽ ആ പ്രസവിക്കുവാൻ പോകുന്ന ആ മകനെക്കുറിച്ചുള്ള, ഇസ്മായേലിനെ കുറിച്ചുള്ളൊരു പ്രോമിസ് അവിടെ ദൈവം കൊടുക്കുന്നുണ്ട്. ആ പ്രോമിസിന് മറുപടിയായിട്ടാണ് ഹാഗാർ പറയുന്നത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. ഈ ഒരു സംഭവം നമ്മെ എല്ലാവരെയും ധൈര്യപ്പെടുത്തേണ്ടതാണ്. ആരും നമ്മെ കാണുന്നില്ല എന്നൊരു ചിന്ത എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുള്ളവരാണ് മനുഷ്യർ. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, ദൈവം നമ്മെ കാണുന്നു. ദൈവം നമ്മെ കാണുന്നു എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് മനുഷ്യൻ കാണുന്നത് പോലെയല്ല, ദൈവം നമ്മെ കാണുന്നു. അതിന് തെളിവ് നമുക്ക് വചനത്തിൽ തന്നെയുണ്ട്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവ ശമൂവേലിനോട് ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ദൈവം ശമൂവേൽ പ്രവാചകനെ ഇശായയുടെ ഭവനത്തിലേക്ക് വിട്ടു. ആ സമയത്ത് ദാവീദ് കാട്ടിലാണ്. എന്നാൽ ദാവീദിനെ വിളിക്കാതെ ബാക്കിയുള്ളവരെയെല്ലാം, തൻ്റെ മക്കളെയെല്ലാം മുന്നിൽ കൊണ്ട് നിർത്തി, ഓരോരുത്തരായി നിർത്തി, ഏലിയാബ് എന്ന് പറഞ്ഞ മൂത്ത മകനെ കണ്ടപ്പോഴത്തേന് ശമൂവേൽ വിചാരിച്ചു, ഇവനെ ആയിരിക്കും ദൈവം രാജാവായി അഭിഷേകം ചെയ്യുവാൻ പോകുന്നതെന്ന്. എന്നാൽ അവനെ അല്ല എന്ന് പറയുന്ന ഒരു വാക്യമാണ് 7-ാം വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, യഹോവ ശമൂവേലിനോട് അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയെ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ എന്നെ കാണുന്ന ദൈവം എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ, മനുഷ്യൻ നമ്മളുടെ പുറത്തുള്ള ആ വശം മാത്രം കാണുമ്പോൾ, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന, ഹൃദയത്തിൻ്റെ അന്തരംഗം കാണുന്ന, ഉൾപ്പുകളെ ശോധന ചെയ്യുന്ന ഒരു ജീവനുള്ള ദൈവത്തിന് മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. അവൻ നമ്മെ കാണുന്ന ദൈവമാണ്. എന്നെ കാണുന്ന ദൈവം എന്ന് പറയുമ്പോൾ ആ കാഴ്ച മനുഷ്യൻ കാണുന്നത് പോലെയല്ല. മനുഷ്യൻ്റെ മുമ്പിൽ അവരുടെ കാഴ്ചയുടെ പരിമിതിയെ മുതലെടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫസാദ് ഉണ്ടാക്കുവാൻ പറ്റും. അതായത് ഒരു മുഖം, ഒരു ഔട്ട്വേർഡ് അപ്പിയറൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ഈ ദൈവം തമ്പുരാൻ നോക്കുമ്പോൾ അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് 139-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ 7-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും ഇപ്രകാരമാണ് പറയുന്നത്. 7-ാം വാക്യം ഞാൻ വായിക്കുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. 12-ാമത്തെ വാക്യം, ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒന്നുപോലെ തന്നെ. അതിൻ്റെ മറുവശം, ദിസ് ഗാഡ് സീസ് എവറിഥിങ് ദാറ്റ് വി ഗോ ത്രൂ. നാം കടന്നു പോകുന്ന എല്ലാ പാതകളും അവൻ കാണുന്നു. കഠിനമായ പാതകളും മുള്ളുകൾ നിറഞ്ഞ പാതകളും എല്ലാ ജീവിത അനുഭവങ്ങളും അവൻ കാണുന്നു. അവൻ കാണുക മാത്രമല്ല, അവൻ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. ഹാഗാറിനെ കാണുക മാത്രമല്ല, അവളുടെ വഴിയിൽ അവളെ എതിരേറ്റ് അവളുടെ വഴിയെ ഇന്റർസെപ്റ്റ് ചെയ്ത് ദൈവ ഉദ്ദേശത്തിലേക്ക് അവളെ മടക്കി അയക്കുന്നത് പോലെ അവളുടെ യജമാനത്തിയുടെ ഭവനത്തിൽ ഒരു കാലയളവ് അവൾ പാർക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമാകിയാൽ, അവളെ യജമാനത്തിയുടെ ഭവനത്തിലേക്ക് അവളെ മടക്കി അയക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളെ കാണുക മാത്രമല്ല, ദൈവ ഉദ്ദേശത്തിലേക്ക് നമ്മളെ റെസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. സ്തോത്രം. ഹാഗാറിന് വേണ്ടി അവളുടെ കണ്ണ് അവളെ കണ്ട്, അവളുടെ പാതയിൽ ഇടപെട്ട്, അവൾക്ക് വാഗ്ദത്തം കൊടുത്ത്, അവളെ റെസ്റ്റോർ ചെയ്തതുപോലെ നമ്മെയും കാണുന്ന ദൈവം. കാണുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ പാതകളിൽ നമ്മെ ഇന്റർസെപ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ ഗൈഡൻസ് നൽകി തന്ന് നമ്മെ നടത്തുവാൻ ശക്തനായൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്ന ഈ ജീവനുള്ള ദൈവം. നാം ഇന്ന് അധികം ആഴത്തിലല്ലെങ്കിലും ചിന്തിച്ചു പോയ ചില നാമങ്ങൾ ഞാൻ ഒന്നുകൂടി ഉരുവിടുകയാണ്. ഒന്ന്, ജഹോവ ഗോയേൽ, റിഡീമിംഗ് ഗാഡ്, നമ്മെ വീണ്ടെടുക്കുന്ന ദൈവം. ഷേഫാത്ത്, ന്യായാധിപനായ ദൈവം. ജഹോവ ഊസി, ദൈവം എൻ്റെ ബലം. എൽ റോയി, എന്നെ കാണുന്ന ദൈവം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, അവൻ അനുവദിച്ചാൽ ദൈവത്തിൻ്റെ കൂടുതൽ നാമങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് വീണ്ടും ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ നാമങ്ങൾ നാം പഠിക്കുന്നതിലൂടെ ദൈവത്തെ കൂടുതൽ അറിയുവാനും വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും അവനിൽ വിശ്രമിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.